ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ഞാനിവിടെ ഒരു മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ട റോസ്റ്റ് കണ്ടതിന് ശേഷം എൻ്റെ ഒരു കുഞ്ഞു കവിത ഞാനിവിടെ അർപ്പിക്കുന്നു. നിങ്ങളതൊന്ന് കേട്ടിട്ട് അഭിപ്രായം പറയണം. ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാ വിശേഷം? ഇന്ന് ഞാനിവിടെ ഒരു മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. മുട്ട റോസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ മുട്ട റോസ്റ്റിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു നാല് മുട്ടയ്ക്കാണ് ഞാൻ കറി കഴിക്കുന്നത്. നാല് അഞ്ച് വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഒരു അര സ്പൂൺ പെരിഞ്ജീരകം, അര സ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചതച്ച് വേണം. പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാലപ്പൊടി, തക്കാളി അരിഞ്ഞത്. തക്കാളി ഇതുപോലത്തെ ഒരു വലിയ തക്കാളി, നല്ല പഴുത്തത് അരിഞ്ഞു വെച്ചാൽ. സവാള മൂന്നെണ്ണം ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞു. സവാള എപ്പോഴും മുട്ട റോസ്റ്റിന് സവാള നന്നായിട്ട് വേണം. മുട്ടക്കറിയേക്കാളും നമുക്ക് പണി കൂടുതൽ മുട്ട റോസ്റ്റിനാണ്, ടേസ്റ്റും കൂടുതൽ മുട്ട റോസ്റ്റിനാണ്. പച്ചമുളക് ഞാൻ ഓരോന്നാണ് ചേർത്തത്, നല്ല എരിവുള്ളതാണ്. പിന്നെ കറിവേപ്പ്. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടുനോക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടപ്പത്ത് വെച്ച്, ചൂടായിട്ടുണ്ട്, അതിനകത്തേക്ക് ഒരു വെളിച്ചെണ്ണ സ്വല്പം കൂടുതൽ വേണം. അതിന് മുട്ട റോസ്റ്റിന് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കും. മുട്ടക്കറിക്കാണെങ്കിൽ രണ്ടും കൊണ്ട് ഒപ്പിക്കാറുണ്ട്. റോസ്റ്റ് ആകുമ്പോൾ ഒത്തിരി വെളിച്ചെണ്ണ, കാരണം സവാള കൂടുതൽ വേണം, അത് വഴറ്റിയെടുക്കുകയും ചെയ്യണം നന്നായിട്ട്. സവാള ഇട്ട് അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, കുരുമുളക് പൊടി, ഇതെല്ലാം ഞാൻ ചതച്ച് കൊണ്ടുണ്ട്. സവാള ഒന്ന് ഒരു ഇതായിട്ട് ഇത് ഇട്ടാൽ മതി. ഈ കരിഞ്ഞു ചതച്ചതാണല്ലോ, ഇതിനകത്ത് ഇത്ര ഉപ്പ് ചേർത്ത് വെക്കാം. ഉപ്പ് ചേർന്ന് പെട്ടെന്ന് സവാള ഒരു പകുതി മൂട്ടുണ്ട്. അപ്പോൾ ഇതുണ്ട് ഇഞ്ചി, ഇത് ആദ്യം ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഇങ്ങനെ ഇട്ടുന്നു. ഇതെല്ലാം കൂടെ മുടി നന്നായിട്ട് വഴണ്ട് വരുന്നതിന് സമയം പിടിക്കും. നന്നായിട്ട് വഴണ്ട് വരണം, എങ്കിലാണ് എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടികൾ ചേർക്കണം. ഉള്ളി ഒരുവിധം മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളിയൊക്കെ ചേർക്കുമ്പോൾ ഒന്നുകൂടെ മൂക്കുമല്ലോ. ഇപ്പം ഇത്ര മതി. ഇനി ഇതിനകത്ത് പൊടികൾ ചേർക്കാം. ഞാനിതിന് ടീസ്പൂണാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു മുളക്, ഇത് എരിവില്ലാത്ത മുളകും കാശ്മീരി മറ്റ് രണ്ട് മറ്റേ മുളകുകളും ചേർത്ത് പൊടിച്ചു വച്ചിരിക്കുന്ന മുളകാണ്. അതൊരു രണ്ട് ടീസ്പൂൺ. അപ്പോൾ നിങ്ങൾ മുളകൊക്കെ കൂടുതലാവരുത്, അവനവൻ്റെ എരിവ് അനുസരിച്ച് നോക്കി ചെയ്യണം. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഇത്രയാണ് ഇതിനകത്ത് ചേർത്ത്. എല്ലാം ടീസ്പൂണാണ്. എരിവ് ഒരുപാട് ഇട്ട് തരുന്നത്, നിങ്ങളുടെ മുളകിന് എരിവാണെങ്കിൽ ഒരിക്കലും എരിവ് കൂടാൻ പാടില്ല. ഞാൻ രണ്ടുങ്ങളും മിക്സ് ചെയ്ത് മുടിപ്പിച്ച് വച്ചേക്കണം. പിന്നെ ഞാൻ ഇതിങ്ങനെ നന്നായിട്ട് വഴണം.
ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത് അളവ് ഒരിക്കലും കൊടുക്കാറില്ല കാരണം അതിന്റെ ഇൻഗ്രീഡിയൻസ് മാത്രമേ കൊടുക്കാറുള്ളൂ അളവ് നമ്മൾ അതുപോലെ ചെയ്യാൻ പാടില്ല കാരണം ഓരോ ഓരോ സ്ഥലത്തും ഓരോ രീതി എരിവ് കുറവുള്ള മുളകൊക്കെ ഉണ്ടാവുള്ളൂ കൂടുതലുള്ളതും ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അളവൊക്കെ സ്വയം തരുന്നുണ്ട് പിന്നെ മൂത്തോലൻ മുളക് പൊടി പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഫ്ലെയിം കുറച്ചാണ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കറിവേപ്പില ഇടുക നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ല പെരിഞ്ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ നല്ല മസാലപ്പൊടിയുടെയൊക്കെ ഇതിനകത്തേക്ക് തക്കാളി ചേർക്കാം തക്കാളി ഒന്ന് വെന്ത് വഴണ്ട് വരുന്നത് വരെ നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കണം അതുവരെ ഒരു വീതം വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ ഈ തക്കാളി ഒന്ന് വെന്ത് ഉടയണം അതിന് വേണ്ടി ഒന്ന് കുറച്ച് വെള്ളം വെള്ളത്തിൽ കിടന്നതൊന്ന് മസാല ശരിക്കും വെന്ത് കുഴഞ്ഞു വരുന്നതാണ് ഫ്ലെയിം കുറച്ച് വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ചാൽ വയ്ക്കാമുള്ളൂ എപ്പോഴും നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് മസാലയിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് മുട്ട ചേർക്കാം മുട്ട ചേർക്കുന്നതിന് വേണ്ടി ഒരു പാനിനകത്ത് അര സ്പൂൺ എണ്ണ ഒഴിച്ച് മുട്ട നമുക്കൊന്ന് വരട്ടിയെടുക്കാം ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടം ചെയ്താൽ മതി ഞാൻ ഈ വെറൈറ്റിക്ക് വേണ്ടി ടേസ്റ്റ് കൂടെ വരും സമയം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടെന്ന് നമുക്ക് പോകണം ഇപ്പൊ പാകത്തിനാണ് ഇത്രേ ഉള്ളൂ ഇതിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തൊന്ന് ചേർത്ത് നോക്കാം അതിൻ്റെ പുറമൊക്കെ ഒന്ന് മുരിഞ്ഞ് ചുമപ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് ഇത് സെർവിങ് ഡിഷിലേക്ക് ഒരു രണ്ട് മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം മുട്ട റോസ്റ്റ് റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് നിങ്ങളിതെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റുണ്ട് എരിവൊക്കെ നിങ്ങളുടെ ആവശ്യമനുസരണം ചേർക്കുക ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും കഴിക്കുകയാണ് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു എൻ്റെ പ്രിയ കവയത്രി ശ്രീ സുഗതകുമാരി ടീച്ചറുടെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കവിത ഒരു ടീച്ചറുടെ ഒരു കവിതയുടെ നാല് വരി ഞാനിവിടെ ചൊല്ലുകയാണ് ഈ കവിത ഞാൻ പല സ്റ്റേജിലും ചൊല്ലിയിട്ടുണ്ട് നാല് വരി കുറുങ്ങിപ്പൂകൾ എന്ന കവിതയാണ് അതിൽ
ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരും നൊടിയാ ചിറകൂ ചെറുതിളക്കി നോവുമെന്നോർത്തോ പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു ഇടറുമീ ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല കൂട്ടിന്നു കിളികളില്ല പതിവ് പോൽ കൊത്തി പിരിഞ്ഞുപോയി മെയ്ച്ചൂടിലടവെച്ചുണർത്തിയ കൊച്ചുമക്കൾ ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി വരവായൊരന്തിയെ കണ്ണാലൊഴിഞ്ഞുകൊണ്ടൊരു കൊച്ചുരാപ്പോണർന്ന നേരം ഒരു പാട്ടുകൂടി പതുക്കമൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി.